വെൽക്കം ബാക്ക് ഗൈസ്, FOC പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ. നമ്മൾ തിയേറ്ററിലേക്ക് എത്തുന്നു, ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നോക്കുന്നു നമ്മുടെ സിനിമ ഏത് സ്ക്രീനിലാണെന്നൊക്കെ നോക്കി നമ്മളിങ്ങനെ സ്ക്രീനൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കണ്ണ് വേറൊരു സ്ഥലത്ത് എത്തും. എവിടാണ്? നമ്മുടെ കഫ്റ്റ് ഏരിയയിൽ. കാരണം നമ്മളെ ആകർഷിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ എന്തായാലും അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവുമല്ലോ. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവർക്കൊക്കെ ഇപ്പൊ കാൽ മനസ്സിലായി കാണുമല്ലോ. പല പല വെറൈറ്റിയിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാവുന്നത്. അതിലെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ പോപ്കോൺ. എല്ലാ തിയേറ്ററിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോപ്കോൺ കാണാൻ പറ്റും. ആ പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീനിൽ നിന്ന് പോപ്കോൺ ഇങ്ങനെ ചാടി 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 വരുന്ന കാണുമ്പോഴത്തേനും എന്തായാലും ഒരു പാക്കറ്റ് വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമ കാണാൻ ഇഷ്ടപ്പെടാത്തവർ ആരും കാണത്തില്ലല്ലോ. പോപ്കോൺ മാത്രമല്ല, പല 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 സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പൊ ചില തിയേറ്ററുകളിൽ അവരുടേതായ സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അതിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ചെന്നൈയിലുള്ള സത്യം സിനിമാസിലെ അവിടുത്തെ ഫേമസ് ആണ് അവിടുത്തെ പോപ്കോൺ. ആ പോപ്കോൺ കഴിക്കാനായിട്ട് തന്നെ അവിടെ സിനിമ കാണാൻ വരുന്നവരുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്നാക്സ് ഒക്കെ നോക്കി 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 നമ്മളിങ്ങനെ അതിന്റെ പ്രൈസ് മെനുവിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണിങ്ങനെ തള്ളിപ്പോകുന്നത്. കാരണം റേറ്റ് എന്ന് പറയുന്നത് അതൊരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നോർമൽ തിയേറ്ററുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സ്നാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നോർമൽ ഒരു തിയേറ്ററിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സ്നാക്സ് വരുന്ന പഫ്സ് വരാം, പിന്നെ എന്തെങ്കിലും അത് ചിപ്സ് പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് വരാം. അതിന് കൂടി പോയി ഇപ്പൊ പഫ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടി പോയാൽ 20 രൂപ അല്ലെങ്കിൽ 40 രൂപ അതൊക്കെ നമുക്ക് സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ മൾട്ടിപ്ലെക്സ് തിയേറ്ററിലേക്ക് വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തായാലും സ്നാക്സ് വാങ്ങിക്കുമ്പോൾ മിനിമം ഒരു 700 രൂപ എങ്കിലും ആകും. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരക്കാർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ലുലു മാളിലെ PVR പോയിട്ടാണ് കണ്ടത്. അപ്പൊ ആ സിനിമ കാണാൻ വേണ്ടിട്ട് കയറിയപ്പോ ഞങ്ങൾ സ്നാക്സ് വാങ്ങിച്ചു. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 780 രൂപയായിരുന്നു. ഇപ്പൊ മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളുടെ കഫ്റ്റേരിയയിൽ പൈസ കൊടുത്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ തന്നെ കൊണ്ടുവന്ന് തരാൻ വരെ അവിടെ ആൾക്കാരുണ്ട്. ഇതുപോലെ കഫ്റ്റേരിയയിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്ററുകളിലെ വരുമാനത്തിനൊരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളുടെ കേസിലാണെങ്കിൽ ഏകദേശം തിയേറ്ററിന്റെ 35% റവന്യൂ കിട്ടുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഫ്റ്റേരിയകളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളുടെ ഭക്ഷണത്തിന്റെ വിലയുടെ ആ കൂടുതലൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തിയേറ്ററുകളിലെ ഭക്ഷണ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ പോവുകയാണ്. അതായത് തിയേറ്ററുകളുടെ ഭക്ഷണ സാധനത്തിലെ GST എന്ന് പറയുന്നത് 18% നിന്നും 5% കുറയ്ക്കാൻ പോവാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്നൊന്നും നമുക്ക് അറിയില്ല. ഇനി GST കുറവ് നമ്മുടെ ഈ ഭക്ഷണത്തിലെ വിലയിൽ കുറയണമെന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ നിയമം പ്രാബല്യത്തിലായാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ മൾട്ടിപ്ലെക്സുകൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് സിനിമയ്ക്ക് കയറാനൊക്കെ സാധിക്കും. ഇത് പ്രാബല്യത്തിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ഒരു നിർദ്ദേശം നമ്മുടെ ഈ മൾട്ടിപ്ലെക്സ് ഓപ്പറേറ്റേഴ്സ് അംഗീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡിന് ശേഷം നമ്മുടെ തിയേറ്റർ മേഖലയിൽ ഉണ്ടായ നഷ്ടം ഇതിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് എത്രമാത്രം പ്രാബല്യത്തിലാവും എന്നൊക്കെ നമുക്ക് കണ്ടറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നോർമൽ തിയേറ്ററുകാരുടെ കാര്യത്തിലൊക്കെ, പക്ഷേ ഈ മൾട്ടിപ്ലെക്സ് തിയേറ്ററിലാണ് ഈ ഭക്ഷണത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് റേറ്റില് തിയേറ്ററുകളിലും ഭക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു സാധാരണക്കാരൻ മൾട്ടിപ്ലെക്സ് തിയേറ്ററിൽ പോയിട്ട് ഒരു സ്നാക്സ് വാങ്ങിക്കുകയാണെങ്കിൽ ആ റേറ്റിന് നമുക്ക് വേറെ 2 സിനിമ കാണാൻ പറ്റും. അത്ര റേറ്റ് ആണ് അവിടെ ഈടാക്കുന്നത്. അപ്പൊ ഈ നിയമം പ്രാബല്യത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതുപോലെയുള്ള തിയേറ്റർ വീഡിയോസുമായിട്ട് കാണുന്നതായിരിക്കും. ബൈ.